ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനാറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തനി നാടൻ രുചിയിലുള്ള മുട്ട റോസ്റ്റാണ്. നാടൻ രുചികൾ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നാട്ടിൻപുറങ്ങളിലെ ചെറിയ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ചില വിഭവങ്ങളുടെ രുചി എപ്പോഴും മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ അതുപോലൊരു രുചിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കാം. അതിനുശേഷം മസാല തയ്യാറാക്കുവാനായി ചൂടായ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 4 വലിയ സവാള നീളത്തിലരിഞ്ഞതും 3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. മുട്ട റോസ്റ്റിന് എപ്പോഴും സവാള മുന്നിട്ട് നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു രുചി. സവാള അല്പം സമയമെടുത്ത് തന്നെ ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം, എങ്കിൽ മാത്രമേ മസാലയ്ക്ക് ആ നല്ലൊരു രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ സവാളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പുവും പെരുംജീരകവും ചേർത്ത് വറുത്ത് പൊടിച്ചതാണ്. ഇത് മുട്ട റോസ്റ്റിന് നല്ലൊരു രുചി തന്നെയാണ് നൽകുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തൊന്ന് യോജിപ്പിക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ ഈ സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പുഴുങ്ങിയെടുത്ത മുട്ട ഇതുപോലെ ചെറുതായി ഒന്ന് വരഞ്ഞ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.